told your friend you're not okay, and tell me what's wrong and why you never said you felt that way. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ മൈസൂർ പാലസ് ആണ്. അപ്പോൾ മൈസൂർ പാലസിൻ്റെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഹെഡ്സെറ്റ് ദയവായി എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നത്. അതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു നഗരം കൂടിയാണ് മൈസൂർ. അപ്പോൾ ഇവിടെ വൃത്തി നിങ്ങൾക്ക് ഞാൻ എടുത്ത് പറയേണ്ട, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയും. റോഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ സിറ്റിയാണ് മൈസൂർ. പിന്നെ മൈസൂർ പാലസിൻ്റെ മെയിൻ കവാടം ഇതാണ്. അപ്പോൾ ഇതിനകത്തുകൂടി നമുക്ക് പ്രവേശനവുമില്ല. മൈസൂർ പാലസിൻ്റെ അകത്ത് കടക്കാൻ വേറൊരു എൻട്രിയാണ് ഉള്ളത്. നമുക്ക് ഇതിനകത്തുകൂടി പറ്റില്ല. അത് വി ഐ പീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ കയറിപ്പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ മൈസൂർ സിറ്റി വന്നു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ കാറൊക്കെ ഒന്നും എടുത്തിട്ട് പാലസിനകത്ത് വരണ്ട. അത്യാവശ്യം ഒരു ബൈക്കിലൊക്കെ പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂ, സിറ്റി വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ വ്യൂ കാണുന്ന ഈ മെയിൻ ഗേറ്റിൽ നിന്ന് കുറച്ച് ദൂരം ഒരു 500 മീറ്റർ ഈ വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എൻട്രൻസ് എത്താൻ സാധിക്കും. മൈസൂർ പാലസിൻ്റെ അകത്ത് കയറി പോകുന്ന വഴി അവിടെ ഫീസ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ എൻട്രി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ എൻട്രൻസ് വഴിയാണ് നമുക്ക് അകത്ത് പ്രവേശനമുള്ളത്. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ തിരക്കൊന്നുമില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഇവിടെ എത്തിയത്. വൈകുന്നേരത്തെ ഒരു 3 മണിക്കാണ് നമ്മൾ അകത്ത് കയറാൻ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ വരുന്ന ഫീസ് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് കയറാണെങ്കിൽ ഇപ്പോൾ മാസ്ക് നിർബന്ധമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കയറിപ്പോൾ മാസ്ക് അവർ നിർബന്ധമായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം പാലസിൻ്റെ. പക്ഷേ റൈറ്റ് സൈഡ് ഒരു അമ്പലമുണ്ട്, അതിൻ്റെ നേരെ നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട്. ലെഫ്റ്റ് സൈഡായിട്ടാണ് പാലസ് കാണുന്നത്. എനിക്ക് പെട്ടെന്ന് പാലസ് പുറത്തുനിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഡിസ്നിയുടെ ഒരു ലോഗോ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് നോക്കി ലോഗോയിലൊരു ചെറിയൊരു പാലസ് പോലെ കാണിക്കും. ആ പാലസ് പോലെയാണ് തോന്നിയത്. പക്ഷേ ഇവർ മൈസൂർ പാലസ് കണ്ടിട്ട് അവർ കോപ്പി അടിച്ചാണോ ഡിസ്നിക്കാർ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ പെട്ടെന്ന് തോന്നി. 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. അതും ഒടയാർ രാജാക്കന്മാരാണ്. അവർ 1897-ലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചത് വന്നിട്ട് 1912-ലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ 1940-ൽ ഇത് വീണ്ടും പുതുക്കിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാഴ്ചയ്ക്ക് ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിഞ്ഞത്. ഇതിനകത്ത് വരുന്ന സഞ്ചാരികൾക്ക് എനിക്ക് ഒരു ചെറിയ ടിപ്സ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. വരുന്നവർ സൺഡേ വരാൻ നോക്കുക. സൺഡേ ഈവനിങ് കൊട്ടാരം നമുക്ക് വിസിറ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരു 5 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ പാലസിനകത്ത് ലേറ്റ് ഒരു 7 മണിയാകും വിടും. 7 മണി തൊട്ട് 8 മണി വരെയാണ് ലേറ്റ്. അപ്പം സൺഡേസിൽ വന്നാൽ മാത്രമേ ലേറ്റ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ള ദിവസങ്ങളൊന്നും ആ ലേറ്റ് മിസ്സിങ് ആവും. അപ്പം മാക്സിമം ലേറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ലേറ്റിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ അറിയപ്പെടുന്നത്. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ കൊട്ടാരം പിന്നെ ഒരു ഡേറ്റും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാം. ദസറ ടൈം, നമ്മുടെ നാട്ടിൽ പൂജ എന്നൊക്കെ പറയാം. ആ ദസറ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ മൈസൂർ പാലസിൽ കാണാം. ലൈറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കോട്ടയ്ക്ക് അകത്ത് നമുക്ക് ചപ്പൽ അതുപോലെ ഷൂസൊന്നും അലോഡല്ല. അത് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു ജോഡിക്ക് 2 രൂപ കൊടുത്തേനെ നമുക്ക് അതിവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ അതിനകത്ത് തൊട്ട് അടുത്തൊരു വഴി കൂടിയാണ് അകത്ത് കയറിപ്പോകുന്നത്. ഇപ്പോൾ മൈസൂർ എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് എന്ന് ഞാൻ പറയണ്ട. എന്നാലും ഞാൻ എടുത്ത് പറയാം, മൈസൂർ കൊട്ടാരം പാലസ്, അതുപോലെ തന്നെ മൈസൂർ സാൻഡിൽസ്, മൈസൂർ സോപ്പ്, മൈസൂർ പാക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നേരിട്ട് വരിക. മൈസൂർ വന്നതിന് ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ നേരിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മൈസൂർ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും നമുക്ക് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, അമ്പലങ്ങളുടെ ചെറിയ ചെറിയ രീതിയിലുള്ള ശില്പങ്ങൾ, അതുപോലെ തന്നെ ഗണപതിയുടെ ശില്പങ്ങൾ, അങ്ങനെ ഒരുപാട് തരം ശില്പങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇടത് ഭാഗത്ത്. അപ്പോൾ അടുത്തൊന്നും പ്രവേശനമില്ല, നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാൻ മാത്രമേ ഉള്ളൂ. ഇടങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ച കുതിരവണ്ടി അതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പുതിയ പണി കഴിച്ച വണ്ടി പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അവർ വെച്ചിട്ടുണ്ട് ഇപ്പോഴും. എനിക്ക് പിന്നെ ഒരു ടിപ്സ് കൂടി തരാനുള്ളത്, ഇവിടെ വരുമ്പോൾ ഒരു ഗൈഡിനെ നമുക്ക് എടുക്കുക. ഗൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാലസ് വെറുതെ കണ്ടുപോകുന്നതിനേക്കാളും ജസ്റ്റ് ഒരു 500 രൂപ, നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡിനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മൈസൂർ പാലസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. പാലസിനകത്തുള്ള പെയിൻറ്റിങ്സ് 3D മോഡൽസിലുള്ള പെയിൻറ്റിങ്സ് ആണ്. അത് അവരുടെ ഭാവനയിൽ വരച്ച പെയിൻറ്റിംഗ് അല്ല, ഇതെല്ലാം നടന്ന സംഭവം അങ്ങനെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങൾ എന്നൊക്കെയാണ് ഇവിടെ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗൈഡിന് അടുത്ത് തന്നെ അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. അപ്പോൾ ഈ കാണുന്നത് ഒരു മാരേജ് ഹാളാണ്. ഈ മാരേജ് ഹാള് ഒക്ടജൻ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പില്ലേഴ്സ് ആർക്സ് കാസ്റ്റ് അയനാണ്. അത് ഇംഗ്ലണ്ട് അയർലാൻഡ് സോറി ഇംഗ്ലണ്ട് അല്ല അയർലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട് മൈസൂർ പാലസിനകത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനകത്ത് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്സ് ഇത് വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ അറ്റം വരെ നമുക്ക് ഇതിൻ്റെ എൻഡ് വരും പെയിൻറ്റിങ്സ് കാണുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്സിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഡോർസൊക്കെ നല്ല ബർമ തേക്കാണ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ തേക്ക് ഡോർ വന്നിട്ട് വർഷത്തിൽ ഒരു തവണ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് പുതിയതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നും. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. പാലസിൻ്റെ പെയിൻറ്റിങ് ഞാൻ നടത്തി പറഞ്ഞത് അതാണ് ഡോർ പെയിൻറ്റിങ്. നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. 3D പെയിൻറ്റിങ്സ് ആണ്. പിന്നെ അടുത്തതായിട്ട് കാണാമെന്നുള്ളത് പറഞ്ഞാൽ വേറൊരു ഹാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോട്ടോസ് ഉണ്ട്, ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ തലമുറകളായിട്ടുള്ള രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞാൽ രാജ രവിവർമ്മ വരച്ച പെയിൻറ്റിങ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ രണ്ട് പെയിൻറ്റിങ്സ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു പെയിൻറ്റിങ് മുകളിലത്തെ നിലയിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കിപ്പോൾ ആയിട്ടുണ്ട്. ഈ കാണുന്നത് വന്നിട്ട് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഗിഫ്റ്റായിട്ടും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കാൻ ഉപയോഗിച്ചത് ഇതുപോലത്തുള്ള ബോക്സുകളാണ്. അത് വന്നിട്ട് ചന്ദനമരത്തിൽ തീർത്ത ബോക്സാണ്. അതൊക്കെ ഒരു പ്രാവശ്യം തന്നെ ഇവർ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഒത്തിരി സാധനങ്ങളുണ്ട്, പല പല രൂപങ്ങളിലും ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രീതിയിൽ ഭംഗിയുണ്ട്. അത് ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പാലസിലെ രാജഗുരു ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ സുനിൽ സ്വാമിജിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അറിയാത്തവർക്ക് മിക്കവാറും മുതലമടയിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയുന്നതാണ്. അപ്പോൾ മുതലമടയിൽ പുറത്തുള്ളൊരു ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം വന്നിട്ട് നമ്മുടെ യുദ്ധങ്ങൾ, യുദ്ധം മീൻസ് ഗുസ്തി, പാലസിനകത്ത് അവർ തമ്മിലുള്ള രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്ന വേദിയാണ്. അപ്പോൾ ഇവിടെ മത്സരം നടന്നതിന് ഈ ചുറ്റും എവിടെ ഇരുന്നാലും ഈ മത്സരം കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാലസിനകത്ത് അടുത്തതായിട്ട് കാണാനുള്ളത് തന്നെ ഒരു AC ലിഫ്റ്റ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് AC ലിഫ്റ്റ് അല്ല അവിടെ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഗൈഡിന് എടുത്ത് കഴിഞ്ഞാൽ അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത്. അതിലാണ് നമ്മൾ പോയി കണ്ടുകഴിഞ്ഞാൽ AC ലിഫ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ലിഫ്റ്റാണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ലിഫ്റ്റ് ഉണ്ട്, മുകളിലേക്ക് കയറിപ്പോയുള്ള കോണുപടിയുണ്ട്. അപ്പോൾ AC ലിഫ്റ്റ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് വന്നിട്ട് അവർ ഡ്രസ്സിങ് റൂമാണ് അവരുടെ പണ്ടത്തെ. അപ്പോൾ ഡ്രസ്സിങ് റൂമിൽ നല്ല രീതി സിംഹാസനം പോലത്തെ ഉണ്ട്, അതുപോലെ ആനക്കൊമ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ആനക്കൊമ്പിനകത്ത് ദശരയ്ക്ക് ഉത്സവത്തിന് എഴുന്നള്ള ആനയുടെ പിക്ചറാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സിംഹാസനം നമുക്ക് കാണാം. ഇതൊരു മത്സരവേദി ആയതുകൊണ്ട് തന്നെയാണ് രണ്ട് ചീറ്റപ്പുലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേര് നോക്കി നിൽക്കുന്ന ഒരു ശില്പമൊക്കെ ഇതിനകത്തുണ്ട്, കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ കാണുന്നത് വന്നിട്ട് ബീരങ്കിയാണ്, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച ബീരങ്കികളാണ്. അത് ഇപ്പോഴും പുതിയ രീതിയിൽ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 1883 ഗിഫ്റ്റായിട്ട് ബ്രിട്ടീഷുകാർ ഈ പാലസിന് നൽകിയതാണെന്നൊക്കെയാണ് അറിഞ്ഞത്. ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ സ്റ്റാറ്റ്യൂസ് ആണ്, തൃശ്ശൂർ പൂരം അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റ്യൂസ് ഇതിനകത്തുണ്ട്. തഞ്ചാവൂർ ബൊമ്മയുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം മൈസൂർ വരുന്നവർ. തീർച്ചയായിട്ടും പാലസ് വിസിറ്റ് ചെയ്യുക, പാലസ് വിസിറ്റ് ചെയ്ത് ആരും പോകരുത്. രാജാക്കന്മാർ ഇരിക്കുന്ന പീഠം എന്നൊക്കെ പറയും, അത് 750 കിലോ വെയിറ്റ് വരുന്നുണ്ട്. 80 കിലോ ഗോൾഡിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒരു മിററുണ്ട് കണ്ണട. അപ്പോൾ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് പടികൾ ഇറങ്ങി വരുമ്പോൾ രാജാവിന് ഭടന്മാരെയും പുറകിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പിന് നേരെ കണ്ണടകൾ വെച്ചിരിക്കുന്നത്. അത് എല്ലാ സ്റ്റെപ്പുകളിലും ഉണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ രാജാവ് ഇരിക്കുന്നത് പോലെ തന്നെ തോന്നും, ഒരു പ്രതിമയാണ്. അപ്പോൾ രാജാവിനെ എനിക്ക് പെട്ടെന്ന് ദൂരം നിന്നൊക്കെ നോക്കിയാൽ ഒരു രാജാവ് ഇരിക്കുന്ന പോലെയൊക്കെ തോന്നാം. വീണ്ടും അത് ആ കാഴ്ചയൊക്കെ കണ്ടതിന് വീണ്ടും ഒരു ഹാളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ദസരാ ഉത്സവങ്ങൾക്കൊക്കെ മീറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത്ര ഇവിടെ നടക്കുന്നത് അത്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സുനിൽ സ്വാമിയുടെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാളിനകത്തൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള, അടുത്ത് ചെന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുതലമടക്കാർക്കൊക്കെ ആ കാര്യം പ്രത്യേകിച്ച് അറിയാം. പിന്നെ എനിക്കിതിനകത്ത് വന്നിട്ട് ഒരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗോപ്രോയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് ഏകദേശം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ക്യാമറ ഓഫ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള പോലീസുകാരൊന്നും പറഞ്ഞില്ല, വേറെ ആൾക്കാരും വീഡിയോ എടുക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സുനിൽ സ്വാമിയുടെ പേരൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ആർക്കും വേണമെങ്കിലും ഷൂട്ട് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിങ്ങനെ പറ്റിക്കുന്നുണ്ട് നമ്മളെ.
അതുകൂടി നമ്മളൊന്ന് കെയർ ചെയ്യുക. മൈസൂർ പാലസിനകത്ത് പെയിൻറ്റിങ്സ് കൂടാതെ തന്നെ ഇതുപോലെയുള്ള ദർബാർ ഹാളുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ദർബാർ ഹാളുകൾ നിർമ്മിച്ച രീതിയും അതുപോലെ തന്നെ ഓരോ ഹാളിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതും നല്ല രീതിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഒരു പാലസിനകത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റേതായ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോൾ രണ്ട് വശത്തായിട്ട് പടികളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പടികളിലൂടെയും താഴേക്ക് ഇറങ്ങിപ്പോകാം. അതൊരു യു ഷേപ്പിലുള്ള പടികളാണ്, പെട്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലല്ല പണ്ടത്തെ രീതിയിൽ നിർമ്മിച്ച പടികളായതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ നല്ല രസമുണ്ട്, ഒരു യു ഷേപ്പിലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതെ നോക്കുക. അപ്പോൾ ഭാഷ അറിയില്ല നമുക്ക്, എനിക്ക് കന്നഡ അത്ര അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമ്മൾ പുറത്തു പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അന്ന് ഒരു ഗ്യാങ് ആയിട്ട് വരിക, അതിൽ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുക.